വാർത്തകളിലേക്ക് വിശദമായി. കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവന്നേക്കുമെന്ന സൂചന നൽകി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ഞങ്ങൾ ഒരു ചുവട് പിന്നോട്ട് വെച്ചെന്നും വീണ്ടും മുന്നോട്ടു പോകുമെന്നും മഹാരാഷ്ട്രയിലെ പൊതുപരിപാടിയിൽ മന്ത്രി പറഞ്ഞു. അതിനിടെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കർഷക സംഘടനകൾ സംയുക്ത സമാജ് മോർച്ച രൂപീകരിച്ചു. AAP-യുമായി സഖ്യമുണ്ടാക്കിയേക്കും. ഒരു വർഷത്തിലധികം നീണ്ട കർഷക പ്രതിഷേധങ്ങളെ തുടർന്ന് പിൻവലിച്ച നിയമങ്ങൾ കേന്ദ്ര സർക്കാർ വീണ്ടും കൊണ്ടുവരുമോ? കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ പുതിയ പ്രസ്താവന സംശയങ്ങൾക്ക് ഇടം നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ചുവട് പിന്നോട്ട് വെച്ചുവെന്നും വീണ്ടും മുന്നോട്ടു പോകുമെന്നും മഹാരാഷ്ട്രയിലെ പൊതുപരിപാടിയിൽ മന്ത്രി പറഞ്ഞു. ഞങ്ങൾ കാർഷിക ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവന്നു. ചില ആളുകൾക്ക് ആ നിയമങ്ങൾ ഇഷ്ടമായില്ല. എന്നാൽ സർക്കാരിന് നിരാശയില്ല. ഞങ്ങൾ ഒരു ചുവട് പിന്നോട്ട് വെച്ചു. പക്ഷേ വീണ്ടും മുന്നോട്ടു പോകും. കാരണം കർഷകരാണ് ഇന്ത്യയുടെ നട്ടെല്ല്. തോമർ കൂട്ടിച്ചേർത്തു. ജോ നരേന്ദ്രമോദിജിക്ക് നേതൃത്വമേ ആകെ ബഹറാക്കിൻ സർക്കാർ നിരാശ നീ കദം പീജെ ഹട്ടേ ഹെ ആകെ ഫിർ ബഡേ ക്യോക്കി ഹിന്ദുസ്ഥാൻ കാ കിസാൻ യഹ ഹിന്ദുസ്ഥാൻ കി ബേക്ക് ബോൺ ഹൈ ഓർ അഗർ ബേക്ക് ബോൺ മജബൂത് ഹോഗി തോ നിശ്ചിത രൂപ സേ ദേശ് മജബൂത് ഹോഗാ. കർഷക ആത്മഹത്യകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്ന് മഹാരാഷ്ട്ര സർക്കാരിനെയും മന്ത്രി വിമർശിച്ചു. അതിനിടെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കർഷക സംഘടനകൾ സംയുക്ത സമാജ് മോർച്ച രൂപീകരിച്ചു. 22 യൂണിയനുകൾ ചേർന്നാണ് തീരുമാനമെടുത്തത്. സാരിയാ ജഥേബന്ദിയാനെ മിൽക്കേ അജ് ഇത്തേ ഫൈസല കീതാ പി അസി ഇക് പൊളിറ്റിക്കൽ ബദൽ ദേണാ ഉദാ നാ സംയുക്ത സമാജ് മോർച്ച രഖ്യാ ജിഹੜാ സാരേ പഞ്ചാബ് ദിയാ സാരിയാ സീറ്റാ തേ ലഡൂഗാ ഉദേ ലൈ ജിഹੜേ പഞ്ചാബ് ദേ ഹിതൈഷീ നേ ഉനാ നാൾ വി താൽമേൽ കർക്കേ ഉനാ നൂ വി കളാ വിച്ച് ലിയാ ജാഊഗാ. കർഷക സംഘടനകളെ AAP പിന്തുണച്ചേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 ഡൽഹി. രാജ്യത്ത് ഒമൈക്രോൺ രോഗികളുടെ എണ്ണം 415 ഉയർന്നു. പ്രതിദിന കോവിഡ് കേസുകളും കൂടി. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സംസ്ഥാനങ്ങൾ രാത്രികാല കർഫ്യൂ നടപ്പിലാക്കി. വ്യാപനം കൂടുതലുള്ള കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സംഘത്തെ അയക്കും. രാജ്യത്ത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം ഒമിക്രോൺ രോഗികൾ ഉള്ളത്. 108 പേർ. ഡൽഹിയിൽ 79, ഗുജറാത്തിൽ 43, തെലങ്കാനയിൽ 38 രോഗികളുണ്ട്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം രോഗികളുടെ എണ്ണത്തിൽ കേരളം 5 സ്ഥാനത്താണ്. 17 സംസ്ഥാനങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 7189 പുതിയ കോവിഡ് കേസുകളും സ്ഥിരീകരിച്ചു. ഒമിക്രോൺ വ്യാപനം കൂടുതലുള്ള കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര സംഘത്തെ അയക്കും. മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമബംഗാൾ, മിസോറാം, കർണാടക, ബീഹാർ, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സംഘമെത്തും. പ്രതിരോധത്തിന്റെ ഭാഗമായി കൂടുതൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണം ശക്തമാക്കി. ഒഡീഷയിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഗുജറാത്തിൽ 8 നഗരങ്ങളിൽ രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെ കർഫ്യൂ ഏർപ്പെടുത്തി. ഡൽഹി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഒമൈക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 51-കാരനാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി നടത്തിയ ജനിതക പരിശോധനയിലാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം ക്വാറന്റൈനിലായിരുന്നു. പിതാവ് മാത്രമാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 38 പേർക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് ഒമൈക്രോൺ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഇയാളെ 12-ാമത്തെ ദിവസം RT-PCR നെഗറ്റീവായതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 2407 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 104 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്തെ ആകെ മരണം 46,318 ആയി. 3,377 പേർക്കാണ് രോഗം ഭേദമായത്. WIPR 10 മുകളിലുള്ള 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. ഷാൻ വധക്കേസിൽ പ്രതികൾ ഉപേക്ഷിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. ആലപ്പുഴ പുല്ലംകുളത്ത് നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. 5 വാളുകളാണ് കണ്ടെടുത്തത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടന്നത്. അങ്ങനെയാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. ഈ കേസിൽ എത്രമാത്രം സഹായകമാകുന്നതാണ് തെളിവുകൾ കണ്ടെത്തിയത്? രേണുക, ഷാൻ വധവുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ
ഷാൻ വെട്ടേറ്റാണ് മരിക്കുന്നത്. അതേ തുടർന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ 11 പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലും അറസ്റ്റിലും ആവുകയും ചെയ്തിരുന്നു. ഇന്നലെ 5 മുഖ്യപ്രതികൾ, അതായത് ആ കൃത്യത്തിൽ പങ്കെടുത്ത 5 മുഖ്യപ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ഇന്ന് രാത്രിയോടെ, അതായത് വൈകിട്ട് 7 മണിയോടെയാണ് ഈ മാരകായുധങ്ങൾ കണ്ടെത്തിയത്. ചേർത്തല അരിപ്പറമ്പ് പുല്ലങ്കുളങ്ങരയിൽ നിന്നാണ് ഈ വാളുകൾ കണ്ടെത്തിയത്. 5 വാളുകളാണ് അവിടെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷ നിലയിൽ കണ്ടെത്തി. എന്തായാലും ഫോറൻസിക് വിഭാഗവും പോലീസും ഒക്കെ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തായാലും ആയുധങ്ങൾ ഈ ഷാൻ വധത്തിൽ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന ആയുധങ്ങൾ എന്തായാലും ചേർത്തലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. രേണുക ശരണ്യയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ മരണത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ സംഘം. പോലീസ് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്ന് AD GP വിജയ് സാക്കറെ പറഞ്ഞു. ഷാൻ വധക്കേസിൽ മുഖ്യപ്രതികൾ ഉൾപ്പെടെ 11 പേരുടെ അറസ്റ്റും അദ്ദേഹം സ്ഥിരീകരിച്ചു. SDPI നേതാവ് ഷാൻ വധക്കേസിൽ മുഖ്യപ്രതികൾ പിടിയിലായതോടെ ആത്മവിശ്വാസത്തിലാണ് പോലീസ്. ഞാൻ 200% കോൺഫിഡന്റ് ആണ്. എല്ലാവരും കണ്ടുപിടിക്കും, എല്ലാവരും പിടിക്കും, എല്ലാവരും എതിരായിട്ട് ശക്തമായ എവിഡൻസ് കിട്ടും, എല്ലാവരും ശക്തമായ ശിക്ഷ കിട്ടാൻ വേണ്ടി ഞങ്ങൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇരു കൊലപാതകങ്ങളിലും പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. അന്വേഷണം ഏത് സംസ്ഥാനം കേന്ദ്രീകരിച്ചാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. രഞ്ജിത്ത് വധത്തിൽ നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും AD GP. നല്ല ക്ലൂസ് നമ്മുടെ കയ്യിലേ ഉണ്ട്, നമ്മുടെ ടീം അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. ഷാൻ വധക്കേസിൽ ഇന്നലെ പിടിയിലായ 5 മുഖ്യപ്രതികൾ ഉൾപ്പെടെ 11 പേരുടെ അറസ്റ്റാണ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ഗൂഢാലോചനയിലടക്കം ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. BJP നേതാവ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ 12 പ്രതികളെയും തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു. News 18 ആലപ്പുഴ. SDPIയും RSSഉം മതനിരപേക്ഷതയെ തകർക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്ന് മറ്റൊന്നിന് വളമാകുന്നു, വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടുകയല്ല വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ പ്രതികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നത് പോലീസിന്റെ കഴിവുകേട് മൂലമെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. SDPI CPM ബന്ധം മൂലമാണ് പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത്. പാർട്ടി നോക്കിയല്ല ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കേണ്ടതെന്നും മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയും SDPIയും തമ്മിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള അവരുടെ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ സൗഹൃദം, ആ സൗഹൃദം ഈ കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് സർക്കാരിനെ SDPI സ്വാധീനിച്ചു എന്നുള്ളതാണ്. രഞ്ജിത്ത് കൊലക്കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസാണ്, ഇപ്പോൾ നടക്കുന്നത് ഏകപക്ഷീയമായ അന്വേഷണമാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴ സംഭവത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന നിലപാടാണ് അവിടെയുള്ളത്. കേരള പോലീസിനകത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ വളരെ അധികമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്ക് മുമ്പിൽ പോലീസ് മുട്ടുമടക്കുന്നു എന്നുള്ളതാണ്. അതിന് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റുമാണ്. പകൽ DYFI രാത്രി പോപ്പുലർ ഫ്രണ്ടുമാണ് പല ആളുകളും. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ സലാമൊക്കെ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പോലീസിന്റെ കയ്യിൽ നിന്ന് അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാനാണ് യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാവേണ്ടത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സുരേഷ് ഗോപി MP. ഇതിനായി ആരുടെയും കാലു പിടിക്കാൻ തയ്യാറാണ്. ഒരച്ഛൻ എന്ന നിലയിലും വേദനയുണ്ട്. ഓരോ കൊലപാതകവും ഒരു പ്രദേശത്തിന്റെ സമാധാനം കൂടി കെടുത്തുമെന്നും ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട BJP നേതാവ് രഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പറഞ്ഞു. ഓരോ കൊലപാതകവും അതിന് എന്ത് മതമായാലും എന്ത് രാഷ്ട്രീയമായാലും ഇത് മൊത്തത്തിലൊരു പ്രദേശത്തിൻ്റെ സമാധാനം കെടുത്തുന്നത് വഴി രാജ്യത്തിൻ്റെ വളർച്ചയെ തന്നെയാണ് ബാധിക്കുന്നത്. അതെങ്കിലും മനസ്സിലാക്കുക. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ അവരുടെ മനോനില ഇതെങ്ങനെ, ഈ സമ്പ്രദായം എന്ന് പറയുന്നത് എത്രമാത്രമാണ് രാജ്യദ്രോഹകരമാണ്. ആരുടെയെങ്കിലുമൊക്കെ കാലു പിടിക്കണോ? ഒന്ന് അവസാനിപ്പിക്കും. അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. സന്നിധാനം ഭക്തി സാന്ദ്രം. Swami!
ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴാൻ വൻ ഭക്തജന തിരക്ക്. ശരംകുത്തിയിൽ ആചാരപ്രകാരമുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയത്. 18-ാം പടി കയറി കൊടിമരത്തിന് മുന്നിലെത്തിയ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. സോപാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി. വിവരങ്ങളുമായി മനോഭരത് ചേരുന്നു. മനു, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. ഇനി 1.5 മണിക്കൂർ മാത്രമായിരിക്കും നട തുറന്നിരിക്കുക. ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഇത് ഭക്തർക്ക് ആഗ്രഹ സാഫല്യം സാഫല്യത്തിന്റെ നിമിഷങ്ങൾ. നിരവധി ഭക്തരാണ് ഇപ്പോഴും ഈ സന്നിധാനത്ത് ഈ അയ്യപ്പ വിഗ്രഹം, തങ്കയങ്കി ചാർത്തി അയ്യപ്പ വിഗ്രഹം കണ്ട് തൊഴാനായി എത്തിയിട്ടുള്ളത്. ശരണം വിളികളിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് സന്നിധാനം. പമ്പയിൽ നിന്നും പെട്ടിയിലാക്കിയ ഈ തങ്കയങ്കി അയ്യപ്പ സേവാസംഘം പ്രവർത്തകരാണ് ചുമന്ന് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചത്. മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരിയും കണ്ഠരാർ മഹേഷ് മോഹനരും അത് ഏറ്റുവാങ്ങി. തുടർന്ന് തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയും നടന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്ത ഗോപൻ, അതുപോലെ അംഗങ്ങളായ മനോജ് ചരളേൽ, പി എം തങ്കപ്പൻ തുടങ്ങിയ നിരവധി പേർ ഈ സന്നിധാനത്ത് തങ്കയങ്കി എത്തുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ നേതൃത്വത്തിൽ ആണ് തങ്കയങ്കി സന്നിധാനത്ത് സ്വീകരിക്കുകയും ചെയ്തത്. നിരവധി ഭക്തർ രാവിലെ മുതൽ തന്നെ ഇന്ന് ശബരിമലയിൽ എത്തുകയും അതിന് തിരക്ക് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. വൈകുന്നേരം ഈ ദീപാരാധനയ്ക്ക് ശേഷം തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാനായി ഇപ്പോഴും നീണ്ട നിരയാണ് സന്നിധാനത്തുള്ളത്. നാളെ മണ്ഡല പൂജ നടക്കും. 11:50 അതുപോലെ 1:30 ഇടയ്ക്ക് ഉള്ള മുഹൂർത്തത്തിലായിരിക്കും പൂജ നടക്കുക. പിന്നീട് വൈകുന്നേരം ഹരിവരാസനം പാടുന്നതോടുകൂടി നടയടയ്ക്കും. അങ്ങനെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലത്തിനാണ് നാളെ സമാപനമാകുന്നത്. പിന്നീട് ഈ മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ടായിരിക്കും 30-ന് വീണ്ടും നട തുടക്കുക. 31 മുതലായിരിക്കും ഭക്തർക്ക് വീണ്ടും ഈ ശബരിമല ദർശനത്തിനുള്ള അവസരം ഒരുങ്ങുക. ഏതായാലും ഈ 41 ദിവസം നീണ്ടു നിന്ന മണ്ഡലകാലം വളരെ സമാധാനപരമായും സന്തോഷകരമായും അവസാനിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കുന്നത്. മനോഭരതാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് വാർത്തകൾ തുടരുന്നു. എറണാകുളം കാലടിയിൽ 2 CPI പ്രവർത്തകർക്ക് വെട്ടേറ്റു. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPI ആരോപിച്ചു. CPI ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടും വീടുമുറ്റത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളും തകർത്തു. കാലടി മരോട്ടിച്ചോട് സ്വദേശികളായ സേവ്യർ, ക്രിസ്റ്റിൻ ബേബി എന്നിവർക്ക് നേരെ ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. വെട്ടേറ്റവരെ ചികിത്സയ്ക്കെത്തിച്ച കാലടി താലൂക്ക് ആശുപത്രിയിലും ഗുണ്ടാസംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. CPM പ്രവർത്തകരായിരുന്ന ഇരുവരും അടുത്തിടെയാണ് പാറ്റുവെട്ട് CPI ചേർന്നത്. CPI ബ്രാഞ്ച് സെക്രട്ടറി ജോസഫിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീട്ടിലുണ്ടായിരുന്ന 3 ബൈക്കുകളും ആക്രമികൾ തകർത്തു. പ്രദേശത്ത് സ്ഥാപിച്ച CPI AYF കൊടിമരങ്ങളും കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. പ്രതികൾക്കെതിരെ പരാതി നൽകിയെങ്കിലും DYFI നേതാവ് അടക്കമുള്ളവരെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് CPI അങ്കമാലി ഏരിയ സെക്രട്ടറി CB രാജൻ പറഞ്ഞു. ഷൈജോ എന്ന് പറയുന്ന DYFI യൂണിറ്റ് സെക്രട്ടറി നിരവധി കേസുകളിലെ പ്രതിയാണ്. പോലീസ് ഇതുവരെ ഉണ്ടായ കേസിൽ ഒരു ആക്ഷൻ എടുത്തതായിട്ട് അറിയില്ല. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളില്ലെന്നാണ് CPM വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. പോലീസിനെ സാക്ഷിയാക്കി കോട്ടയം നഗരഹൃദയത്തിൽ മദ്യപ സംഘത്തിന്റെ കൊലവിളി. പോലീസ് നോക്കി നിൽക്കെ അക്രമം തടയാനെത്തിയ ആളുടെ തല അടിച്ചു പൊട്ടിച്ചു. സംഭവം അറിഞ്ഞ് അരമണിക്കൂറിന് ശേഷം എത്തിയ പോലീസ് ഓട്ടോയിലാണ് അക്രമിയെ കൊണ്ടുപോയത്. കൊ
കോട്ടയം പോലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ സുരക്ഷ എന്തെന്ന് ചോദ്യം ഉയർത്തുന്നതാണ് ഇന്ന് നടന്ന സംഭവം. മദ്യലഹരിയിലായ സാമൂഹിക വിരുദ്ധ സംഘമാണ് അഴിഞ്ഞാടിയത്. ഒപ്പമുള്ള സ്ത്രീയെ ബാബു എന്ന ആക്രമി തലയ്ക്കടിക്കുന്നത് കണ്ടാണ് നാട്ടുകാർ ഇടപെട്ടത്. ഇതോടെ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചയാളുടെ തലയടിച്ചു പൊട്ടിച്ചു. തുടർന്ന് നഗ്നതാ പ്രദർശനവും. സംഭവം ഉണ്ടായി പോലീസിൽ വിവരമറിയിച്ചെങ്കിലും അരമണിക്കൂറിന് ശേഷമാണ് കൺട്രോൾ റൂം വാഹനത്തിൽ ഒരു പോലീസുകാരനെത്തിയത്. പരിക്കേറ്റയാളെ ഈ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് രണ്ട് ബൈക്കുകളിലായി നാലംഗ സംഘം എത്തി. ഇതിൽ ഒരു പോലീസുകാരൻ മാത്രമാണ് അക്രമിയെ പിടികൂടാൻ ശ്രമിച്ചത്. ഒടുവിൽ ജീപ്പ് കിട്ടാതെ ഓട്ടോയിൽ പ്രതിയെ കൊണ്ടുപോകേണ്ടി വന്ന ഗതികേട്ടിലായി പോലീസ്. നഗരത്തിൽ പ്രധാന ഭാഗങ്ങളിൽ സാമൂഹിക വിരുദ്ധരെ കഴിയാൻ അനുവദിക്കുന്നതിന്റെ ദുരവസ്ഥ കൂടിയാണ് ഇന്ന് പുറത്തു വന്നത്. നേരത്തെ തിരുനക്കരയിലും സാമൂഹിക വിരുദ്ധർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ പോലീസ് കാര്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പത്തനംതിട്ട പന്തളത്ത് പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായി. പന്തളം മാതൃകയിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ പന്തളം പോലീസ് സ്റ്റേഷനിലെ SI ഗോപൻ, CPO ബിജു എന്നിവർക്ക് പരിക്കേറ്റു. കുളനട സ്വദേശി മനു, അഞ്ചൽ സ്വദേശി രാഹുൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളനട സ്വദേശി സതിയമ്മ, മകൻ അജിത് കുമാർ എന്നിവരെ അയൽവാസികൾ ആക്രമിച്ചെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് എത്തിയത്. ഇവരെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. SI ഗോപന്റെ കാലിനും CPO ബിജുവിന്റെ കൈക്കുമാണ് പരിക്കേറ്റത്. ഗോപനെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് സംഘാംഗങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഇവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നെടുമങ്ങാട് താന്നിമൂട്ടിൽ വഴിത്തർക്കത്തിനിടെ യുവാവിനെ തലയ്ക്കടിച്ചു കൊന്നു. താന്നിമൂട് സ്വദേശി സജിയാണ് മരിച്ചത്. സമീപവാസിയായ ബാബുവും ഭാര്യ റേച്ചലുമാണ് ആക്രമണം നടത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് സംഭവം. ബാബുവിന്റെ ഭാര്യ സജിയെ കമ്പി കൊണ്ട് അടിച്ച് തുടർന്ന് ബാബു കല്ലുകൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു. കേരയിൽ പദ്ധതിയിൽ നിലപാട് ഘടിപ്പിച്ച CPI. കേരയിലിന്റെ യഥാർത്ഥ വിശദ പദ്ധതി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPMനോട് CPI ആവശ്യപ്പെടും. DPR വിലയിരുത്തും വരെ പദ്ധതിക്കെതിരെ പരസ്യ നിലപാടിന് പാർട്ടി തയ്യാറാകില്ല. പദ്ധതിയിൽ പാർട്ടിക്കുള്ളിലും ആശങ്ക ശക്തമാകുന്ന സാഹചര്യത്തിലാണ് CPIയുടെ പുതിയ നീക്കം. കേരയിൽ പദ്ധതിക്കെതിരെ പ്രതിപക്ഷത്തിന് പിന്നാലെ മുന്നണിക്കുള്ളിലും സംശയങ്ങൾ വർദ്ധിക്കുകയാണ്. പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനത്തിലൂടെ ജനങ്ങളുടെ അംഗീകാരം നേടിയ പദ്ധതിയാണ് കേരയിൽ. ഇതാണ് CPIയുടെ ഔദ്യോഗിക നിലപാട്. എന്നാൽ പദ്ധതിയെ ചൊല്ലി പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളും ആശങ്കകളും കണ്ടില്ലെന്ന് നടിക്കാൻ നേതൃത്വത്തിന് കഴിയാത്ത സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കെ പാരിസ്ഥിതിക വിഷയങ്ങളിലെ CPI നിലപാടുകൾക്ക് കടകവിരുദ്ധമാണ് കേരളിൽ പദ്ധതിയെന്നാണ് വിമർശനം. പാർട്ടിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുമെന്നും കഴിഞ്ഞയാഴ്ച അവസാനിച്ച സംസ്ഥാന കൌൺസിലിൽ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ ഉയരുന്ന എതിർപ്പിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് യഥാർത്ഥ DPR പുറത്തുവിടണമെന്ന CPIയുടെ പുതിയ ആവശ്യം. വൈകാതെ CPMനെ ഇക്കാര്യം CPI ഔദ്യോഗികമായി അറിയിക്കും. DPRഉം പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടും പാർട്ടി പഠിക്കും. അതിനുശേഷം വേണ്ടി വന്നാൽ നിലപാട് പുനഃപരിശോധിക്കും. അതുവരെ പദ്ധതിയെ എതിർക്കാനോ തള്ളിപ്പറയാനോ CPI തയ്യാറാകില്ല. കേരളയിൽ സംസ്ഥാനത്തിന് അനിവാര്യമെന്ന മുന്നണി നിലപാടിനൊപ്പം നിൽക്കാനാണ് തീരുമാനം. ശാസ്ത്ര സാഹിത്യ പരിഷത്തും പദ്ധതിക്കെതിരെ നിലപാട് ശക്തമാക്കി. പദ്ധതി ജനവിരുദ്ധമെന്ന് പരിഷത്ത് ആവർത്തിച്ചു. വിശദമായ പ്രോജക്ട് റിപ്പോർട്ടും പാരിസ്ഥിതിക ആഘാത പഠനവും നടത്താതെയുള്ള പദ്ധതി വിദേശ വായ്പ സംഘടിപ്പിക്കാനുള്ള നീക്കമെന്നാണ് പരിഷത്തിന്റെ വിമർശനം. പാരിസ്ഥിതിക വിഷയങ്ങളിൽ മാത്രമാണ് പരിഷത്തിന് എതിർപ്പെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അവകാശവാദത്തെയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തള്ളിക്കളഞ്ഞു. ന്യൂസ് 18, തിരുവനന്തപുരം. എന്തടിസ്ഥാനത്തിലാണ് കേരളിനെ ചിലർ എതിർക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ജനങ്ങൾ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എതിർപ്പുണ്ടെന്ന് കരുതി ഒരു പദ്ധതിയും LDF സർക്കാർ ഉപേക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KPCCക്ക് പുതിയ അച്ചടക്ക സമിതി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സമിതി അധ്യക്ഷൻ. എൻ അഴകേശൻ, ഡോക്ടർ ആരിഫ സൈനുദ്ദീൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. KPCC പുനഃസംഘടനയ്ക്ക് ശേഷം നേതൃത്വം സ്വീകരിച്ച അച്ചടക്ക നടപടികളിലുള്ള അതൃപ്തി മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അറിയിച്ചിരുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷണവും പ്രത്യേക സമിതിയും വേണമെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. AICC അച്ചടക്ക സമിതി നേരത്തെ പുനഃസംഘടിപ്പിച്ചിരുന്നു. മുതിർന്ന നേതാവ് AK ആന്റണിയാണ് സമിതി അധ്യക്ഷൻ.
ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.